വർക്കലയിലെ ഇന്നലെ ലീലാമണി എന്ന 51 വയസ്സുകാരിയെ തലയ്ക്കടിച്ചു കൊന്നു. വർക്കല ഇലകമണ്ണിൽ അയിരൂര് കളത്തറ MS വില്ലയിൽ താമസിക്കുന്ന ലീലാമണിയെയാണ് തലയ്ക്കടിച്ചു കൊന്നത്. ഭർത്താവിൻ്റെ 3 സഹോദരന്മാരാണ് കൊന്നത്. ഭർത്താവ് ഷൈന് 1.5 വർഷം മുമ്പ് മരിച്ചു. ലീന ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു താമസം. ആ വീട്ടിലെ ഭർത്താവിൻ്റെ സഹോദരന്മാർ ഭർത്താവ് മരിച്ച ശേഷം അവകാശം ഉന്നയിച്ചു. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർക്ക് വേറെ വഴിയില്ല. അവർ ഒരു ജോലിക്കാരി സരസമ്മയായിട്ട് ആ വീട്ടിൽ ഒന്നിച്ച് താമസമാണ്. ഭർത്താവിൻ്റെ അനിയൻ അഹദ് വന്ന് നിർബന്ധപൂർവം ഇവർ ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞ് അവരതിന് തയ്യാറായില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഭർത്താവ് മരിച്ച സ്ഥിതിക്ക് ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ പേരിലുള്ള വസ്തുവില്ലേ, ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭാര്യ കോടതിയിൽ പോയൊരു ഓർഡർ വാങ്ങിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലെ സംരക്ഷിക്കാനുള്ള അനുവാദം കോടതി കൊടുത്തു. അതിന് പോലീസ് പ്രൊട്ടക്ഷനും കൊടുത്തു. മിനിഞ്ഞാന്ന് പോലീസ് അവിടെ വന്നു, ഇവരെ കണ്ടു. കോടതിയിലെ ഓർഡറിൻ്റെ വിവരങ്ങൾ ഷൈൻ്റെ അനിയന്മാർ 3 പേരും അറിഞ്ഞു. അവർക്കത് വലിയ ക്ഷീണമായി, ഇവരോട് വൈരാഗ്യമായി. അതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഇറങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പം അഹദ് ആ വീട്ടിൽ ബലമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഭർത്താവും ഭാര്യയും താമസിച്ച വീട്ടിൽ ഭർത്താവിൻ്റെ അനിയൻ വന്ന് ബലമായി താമസിക്കാൻ തുടങ്ങി. അത് വലിയ പ്രശ്നമായി. അന്നേരമാണ് അവർ പോലീസിനെ സമീപിച്ചത്. പോലീസ് പറഞ്ഞു, അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർ താമസിക്കട്ടെ, നിങ്ങൾക്ക് അതിനത് അവകാശമില്ല, നിങ്ങൾക്ക് നിയമപരമായ നടപടി വേണേൽ നടത്തിക്കോളൂ. അത് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുക്കും. പോലീസ് പറഞ്ഞു കോടതിയിൽ നിന്ന് ഒരു ഓർഡറൂടെ വാങ്ങിച്ചു. ഏത് വീട്ടിലായാലും ഇന്ത്യയിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയെ അവരുടെ ബന്ധുക്കൾക്കോ അവരുടെ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരി സഹോദരന്മാർക്കോ അവകാശമുണ്ടെങ്കിലും അവരെ എവിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ്. അതിന് പോലീസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൃത്യമായ ഓർഡർ ഒരു ദിവസം കൊണ്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. കാരണം ആ സ്ത്രീക്കും കുട്ടികൾക്കും വേറെ പോകാൻ സ്ഥലമില്ല. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമില്ല. അല്ല, ഭർത്താവ് അവർ ഭർത്താവ് ഉള്ളപ്പം തന്നെയാണെങ്കിലും ശരി, വേറെ വസ്തുക്കളില്ല, വാടക കൊടുക്കാൻ മേല, അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ അവർ ഭർത്താവിൻ്റെ വീട്ടിലെ ആ പൊരയിടത്തിലോ അല്ല വസ്തുവിലോ അവർ ചെല്ലും, അല്ലാതെ ഇവിടെ പോവും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. നിയമം അതനുസരിച്ച് ഇവർ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ താമസം തുടരുന്നതിനുള്ള അനുവാദവും കോടതി കൊടുത്തു. അത് ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് അത് പിടിച്ചില്ല. അവരൊരിക്കലും ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചില്ല. അവർ ഭർത്താവിൻ്റെ ഷൈനെന്ന മൂത്ത സഹോദരൻ്റെ ഭാര്യയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഇത് പ്രീ പ്ലാൻഡ് മർഡറാണ്. അവർ 3 പേരും അവിടെ വന്നു. ആ സമയത്ത് ലീലാമണി അവിടുന്ന് ഒരു കല്യാണത്തിന് പോകാൻ റെഡിയായി ഒരുങ്ങി നിൽക്കുക. രാവിലെ 10 മണിക്ക് ഇവർ കമ്പിപ്പാരയും ആയുധങ്ങളോട് ആ വീട്ടിൽ വന്നു. അവർ ആ സ്ത്രീയുടെ വായിൽ തുണി കുത്തിക്കയറ്റി. നിലവിളിച്ചാൽ വെളിയിൽ ആരും കേൾക്കാതിരിക്കാൻ, ശബ്ദം കേൾക്കാതിരിക്കാൻ ബലമായിട്ട് വാതിലിലെ തുണി കുത്തിക്കയറ്റിയിട്ട് കമ്പിപ്പാരയ്ക്ക് അവരെ അടിച്ചു. അവരെ തല അടിച്ചു പൊട്ടിച്ചു. അവരുടെ ദേഹത്ത് പല സ്ഥലത്തും മുറിവുകളുണ്ട്. കമ്പിപ്പാര കൊണ്ട് ദേഹത്ത് പല സ്ഥലത്ത് കുത്തി. ഇത്ര ഹെവി ഓബ്ജക്റ്റ് കൊണ്ട് കുത്തുന്നത് മരണം ഉറപ്പാക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രീ പ്ലാൻഡ് മർഡറാണ്. ഇറങ്ങാത്തതുകൊണ്ട് സഹോദരന്മാർ തീരുമാനമെടുത്തു. അവരെ കൊല്ലാൻ തന്നെ തീരുമാനമെടുത്താണ് അവരുടെ വായിൽ തുണി കുത്തിക്കയറ്റിയത്. അത് അവരെ അടികൊണ്ട് ബ്ലീഡ് ചെയ്ത് കിടന്ന അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1.5 മണിക്കൂറിനാവും അവർ മരിക്കുകയും ചെയ്തു. ഇവര് ഈ ഒരു കൃത്യത്തിന് തുനിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഭർത്താവിൻ്റെ സഹോദരന്മാരെ എന്തിനാണ് ഇവരെ കൊന്നുകളഞ്ഞത്? ആ വീട്ടിൽ ഇവരെ താമസിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കാരണം അവിടെ ഭർത്താവ് ഷൈനുമായിട്ട് അവർ താമസിച്ച ആ വീട്ടിലാണല്ലോ. പിന്നെ എന്തിന് അവർ ആ സ്ത്രീയെ തലയ്ക്കടിച്ച് കൊല്ലാൻ അവർ
തുനിഞ്ഞു അതിന് തയ്യാറായി വന്നു. മൂന്ന് സഹോദരന്മാർ ഒന്നിച്ചു വന്നു. മൂന്ന് പേരും തീർച്ചയായിട്ടും അവരെ ഒരു ലൈഫ് ഇമ്പ്രസ്മെൻറ്റിലേക്ക് പോകും. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത്? അവരെ നശിപ്പിച്ചു, ഇവരും സ്വയം നശിക്കുകയാണ്. ഏതായാലും മൂന്ന് പേരെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ സഹോദരൻ അഹദിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവരെ എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യും, ചെയ്യേണ്ടി വരും. അവരുടെ ഭർത്താവാണ് ഈ വീട്ടിൽ വന്ന് ബലമായിട്ട് താമസിച്ചത്. അതിന് അവരുടെ പ്രേരണയുണ്ട്. അവരിവിടെ വന്ന് ആയിരിക്കണം, ആ വീട്ടിൽ വന്നിട്ടാണ് ഭർത്താവിനെ അവിടെ ആക്കിയിട്ട് പോയത്. ഏതായാലും അവരുടെ നീക്കങ്ങൾ നിയമവിരുദ്ധമായ പല നടപടികളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ആ സ്ത്രീയെ, റഹീന എന്ന സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു. ഏതായാലും അവരെ അറസ്റ്റക്കടിയും മറ്റവരെ ഏതായാലും പിടിക്കുന്നിടം വരെ അവർ ഒളിവിൽ കഴിയേണ്ടി വരും. അവരെ അറസ്റ്റ് ചെയ്യാതെ തന്നെ ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മർഡറാണ്, 302 90 ദിവസത്തിന് ശേഷം, റിമാൻഡ് ചെയ്ത ശേഷം 90 ദിവസത്തിന് ശേഷം അവർക്ക് ചിലപ്പം ജാമ്യം ലഭിക്കാം. അതിനു മുമ്പ് കസ്റ്റഡിയിലിട്ട് ഈ കേസിൻ്റെ ട്രയൽ നടത്തിയാൽ ഇനി വെളിയിലോട്ട് ഇറങ്ങില്ല, വെളിച്ചം കാണില്ല, അവിടെ തന്നെ കിടന്ന് ലൈഫ് ഇമ്പ്രഷനായിട്ടും പോകും. ഏതായാലും വർക്കിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും പല സ്ഥലത്തും ഇതുപോലെ നടന്നിട്ടുണ്ട്. പൊതുവേ കേരളത്തിലെ അന്തരീക്ഷം ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുള്ള പ്രശ്നങ്ങൾ, അത് മുഴുവൻ വയലൻസിലേക്ക് പോയി ആ കുടുംബം ഒന്നിച്ച് നശിക്കുന്നതാണ് കാണുന്നത്. ഏതായാലും ഷൈൻ്റെ കുടുംബം നശിച്ചു, ആ ഷൈൻ്റെ സഹോദരന്മാരുടെ കുടുംബവും നശിച്ചു, അവരുടെ ഭാര്യമാരും അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ കേസിൻ്റെ അന്വേഷണം പോലീസ്, വർക്കല പോലീസ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുന്നതാണ് നല്ലത്.